നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉള്ള ചെമ്മീൻ ബിരിയാണി എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ വരുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അപ്പോൾ നമ്മച്ചി അവിടെ പ്രിപ്പയർ ചെയ്യേണ്ടതിനുള്ള സാധനങ്ങൾ, പിന്നെ ഒരു കാര്യം, ഞങ്ങൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണത് കാരണം ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ എല്ലാത്തിനും ഇടപെടേണ്ട എനിക്കുണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിടുക. ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. കുറച്ച് മുളക് പൊടി, അപ്പം ഇത്ര മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, അത്യാവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്. നമുക്ക് നല്ല രീതിയിലും ഇത് മിക്സ് ചേർക്കണം. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് മുളക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടിയും. ഇനി നമുക്കിത് മിക്സ് ചേർക്കണം. ഞങ്ങൾക്ക് മുളക് പൊടി കുറവായതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അധികം മുരിയാതെ തന്നെ നമുക്ക് നമ്മുടെ പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ഓയിൽ നമുക്ക് കളയണ്ട, ഇത് നമുക്ക് ആവശ്യമുണ്ട്. നല്ലൊക്കെ ചെമ്പട്ടി എടുക്കുക, അതിലോട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ ചെമ്മീനെ പൊരിച്ച് ബാക്കിയുള്ള ഓയിൽ ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ മീഡിയം സൈസിൽ അരിഞ്ഞ കുറച്ച് സവാള, ഒന്നര സവാള. ഈ നമുക്കിത് വഴറ്റി എടുക്കണം. നെയ്ച്ചോറ് ഉണ്ടാക്കാം. അതിൻ്റെയായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് റൈസ് കുക്കറാണ്. നമുക്ക് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള കുറച്ച് ഒരു സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വഴറ്റി എടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് പട്ട, കുറച്ച് ഏലക്ക, പിന്നെ കുറച്ച് പൂവും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇത് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ജീരകം, അതിൻ്റെ പേസ്റ്റാണ്. ഞാൻ മിക്സ് ചെയ്യാനായിട്ട് അതിലൂടെ നമുക്ക് കുറച്ച് ഒരു 3 തക്കാളി ഇട്ട് കൊടുക്കാം. അരി എടുക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിലാണ്. ഇത് ഇങ്ങനത്തെ 2 ഗ്ലാസ് അരിയാണ് ഞങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് ഈ ഗ്ലാസ്സിൽ തന്നെ 4 ഗ്ലാസ് വെള്ളം വേണം നമുക്ക് എന്തിനെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ. നമുക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെയ്ച്ചോറിലിടുന്ന ഒരു ലീഫാണ്. നമുക്കിതിലോട്ട് കൊടുക്കാം. അതുകഴിഞ്ഞ് നമുക്കിതിലോട്ട് കുറച്ച് ചെറുനാരങ്ങാ നീര് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറുനാരങ്ങാ നീരാണ് ഒഴിക്കുന്നത്. നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി വഴന്ന് വന്നിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ മീഡിയം ഫ്രൈ ചെയ്തത്. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നെയ്ച്ചോറ് വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. നെയ്ച്ചോറൊക്കെ നല്ലവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് നെയ്ച്ചോറ് ഇട്ടതിന് ശേഷം നമ്മൾ അത് ജസ്റ്റ് തിളച്ചിട്ട് റൈസ് കുക്കറിലോട്ട് ഞാൻ മാറ്റിയാണ്. നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ നെയ്ച്ചോറ് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തേക്കും ഒരേ രീതിയിൽ വരുത്തി കൊടുക്കണം. നമുക്കിത് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. ഇനി നമുക്ക് നമ്മുടെ ഗാർണിഷ് ചെയ്യാനുള്ള നമ്മുടെ ഓയിൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ്
ചെയ്യാട്ടോ നല്ല മണം വരുന്നുണ്ട് നമ്മുടെ സൈഡ് നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റണം वीडियो इष्टा क्यों ए चानल आदि का प्लस सब्सक्राइब बेलक क्लिक ऑप्शन निका वीडियो नोटिफिकेशन लड़ता वीडियो का बाय सी यू टेक केयर।